ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാൻ നൂലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാലപ്പത്തിൻ്റെ പൊടി നമുക്ക് ഇതിലേക്ക് വേണ്ടി എടുക്കാം. ഇത് നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഒരു കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും എടുത്തിട്ടുണ്ട്. അത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. ഇനി ഒരു 1/2 മുറി നാളികേരം ചിരകിയതും വേണം. പിന്നെ ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് കപ്പി കാച്ചിയത്, അതായത് തൈര് കാച്ചിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഏലക്കാ പൊടി ഇട്ട് കൊടുക്കാം. ഇനി കപ്പി കാച്ചിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാളികേരപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പി കാച്ചുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പാലപ്പം ചെയ്തതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതിലേക്ക് ആകെ 1/2 കപ്പ് അരിപ്പൊടിയാണ്, അതിൻ്റെ 1/2 കപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പാണ് നമ്മളിട്ടത്. ഇനി നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് അടിച്ചെടുക്കണം. മിക്സി കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കാം. പാലപ്പത്തിൻ്റെ അത്ര ലൂസായിട്ടിരിക്കരുത് മാവ്, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് പൊന്തി വരുന്നതാണ്. ഒരുപാട് മാവ് പുളിപ്പിച്ച് എടുക്കരുത്, അത് അപ്പം പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് നാളികേര വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി അടച്ച് പൊങ്ങാൻ വയ്ക്കാം. ഞാനിവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്ന് നോക്കുന്നത്. മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മയം പുരട്ടി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് പുരട്ടി കൊടുക്കാം. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും മാവ് ഈ എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതിയോ മുക്കാൽ ഭാഗമോ ഒക്കെ വരാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ഇത് ഒരുപാട് പൊങ്ങി വരും, അപ്പോൾ പുറത്ത് പോകാൻ സാധ്യതയുണ്ട് മാവൊക്കെ. ഇനി നമുക്കൊരു ഇഡ്ലിത്തട്ടിൽ വെച്ച് ഇതിന് ആവി കയറ്റിയെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. അത് വേണം, നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിനെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ ഇട്ട് കൊടുത്താൽ അത് താന്നു പോകും, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. മൊത്തം 1 20 മിനിറ്റ് വേണ്ടി വന്നു എനിക്ക് അപ്പം വെന്ത് വരാൻ. അപ്പോൾ അപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായി തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇതുപോലെ 3 അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ കിണ്ണത്തിൽ ഞാനിതുപോലെ അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഒന്ന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ പെട്ടെന്ന് ആർക്ക് തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ല, ഇതിൻ്റെ ബാക്കിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഒരപ്പം ഞാൻ ക്രിസ്മസ് ഒന്നും ഇടാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആർക്കും വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വട്ടയപ്പമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.